അനുഗ്രഹീതമാകുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുഗ്രഹീത നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ വളരെ താല്പര്യത്തോടെ സമർപ്പണത്തോടെ കർത്താവിൻ്റെ അരുളപ്പാടുകൾക്ക് മുമ്പിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ജനത്തിനും അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ചേർന്ന് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാനും ദൈവം തന്നിട്ടുള്ള വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സമർപ്പണത്തോടെ ദൈവവചന ചിന്തയിലേക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ വീണ്ടും നമുക്ക് പ്രവേശിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അരുളപ്പാടുകൾ ദൈവത്താൽ ദൈവദാസന്മാരിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹീത ഉപവാസ പ്രാർത്ഥനയിലൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ സ്റ്റുഡിയോ ഫ്ലോറിലും ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകൾ കർത്താവിൻ്റെ വചനത്താൽ വിടുവിക്കപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അനുഗ്രഹീത വചനത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി ഇടപെടട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ് നമ്മളിന്ന് ഈ നിമിഷത്തിൽ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി വായിച്ച ഭാഗം. ഈ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ ഓരോ അധ്യായങ്ങളിലും വളരെ വിശേഷമായ, സവിശേഷമായ, അനുഗ്രഹീതമാകുന്ന ദൈവാലോചനകൾ ദൈവം അദ്ദേഹത്തിലൂടെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ യാക്കോബ് എഴുതുകയാണ്. നമുക്കറിയാം യാക്കോബിൻ്റെ ലേഖനം, കർത്താവിൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് ദൈവത്തിൻ്റെ നിയോഗത്തോടുകൂടെ ദൈവസഭയ്ക്ക് താൻ ലേഖനം എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലൊക്കെ ഈ യാക്കോബിനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഇടങ്ങളിൽ പലപ്പോഴും യാക്കോബിനെ കാണാറുള്ളത് ഇരിക്കുന്ന ആളുകളുടെ ഒപ്പമല്ല, പകരം പുറത്താണ് യേശുവിനെ കാണാറുള്ളത്, യാക്കോബിനെ കാണാറുള്ളത്. യാക്കോബ് തൻ്റെ സഹോദരന്മാരോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം ഒരിക്കൽ യേശു കർത്താവ് ഇരിക്കുന്ന പ്രാർത്ഥനാ മേഖലയ്ക്കും പുറത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതെ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ യാക്കോബ് പലപ്പോഴും അതിൻ്റെ അകത്തു കയറാൻ അല്ലെങ്കിൽ ഒപ്പമുണ്ടാകാൻ, ഒരുമിച്ച് സഞ്ചരിക്കാൻ പലപ്പോഴും തനിക്ക് കഴിഞ്ഞിരുന്നില്ല. എവിടെയൊക്കെയോ പിന്നിരകളിലായിപ്പോയ ഒരാളാണ് യാക്കോബ്. പക്ഷേ കർത്താവിൻ്റെ മരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തിനും ശേഷം യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസഭയുടെ ഏറ്റവും മുൻനിരകളിലേക്ക് ദൈവം തന്നെ എത്തിക്കാനിടയായിത്തീർന്നു. ഇന്ന് ദൈവം എനിക്ക് നൽകിയ ഒരു സന്ദേശം ഞാൻ പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ഞാൻ ചിലരോട് സംസാരിക്കുന്നു. എവിടെയൊക്കെയോ പിന്നിലായിപ്പോയ ചിലരെ ദൈവം മുൻനിരയിലെത്തിക്കാൻ പോകുകയാണ്. എവിടെയൊക്കെയോ പിന്നിരയിലായിപ്പോയ ചിലരെ, ദൗത്യങ്ങൾ ഉണ്ടാഞ്ഞിട്ടും നിയോഗങ്ങൾ ഉണ്ടാഞ്ഞിട്ടും മുൻപന്തിയിലെത്തുവാൻ കഴിയാതെ, മുൻനിരകളിൽ എങ്ങും ഇടം കണ്ടെത്തുവാൻ കഴിയാതെ ഒരു കാലഘട്ടത്തിൽ പിന്നിൽ നിന്ന ചിലരെ ദൈവം മുൻനിരയിലെത്തിക്കുവാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. എവിടെയൊക്കെയോ യാക്കോബ് പിന്നിലായി, പക്ഷെ ദൈവം തന്നെ മുൻനിരയിൽ ദൈവസഭയുടെ ഏറ്റവും പ്രഥമമായിരിക്കുന്ന ഇടത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ജെറുസലേം കൗൺസിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കാണ് അവസാന വാക്കുകൾ. ഒന്നാമനായ പത്രോസ് കൂടെ ഉൾപ്പെട്ടു നിന്ന് ഒരു വിലപ്പെട്ട ഇടത്തെ കൗൺസിലിൻ്റെ അകത്ത്, ജെറുസലേം കൗൺസിലിൻ്റെ അകത്ത് തൻ്റെ വാക്കുകൾക്കാണ് ഏറ്റവും അവസാനത്തെ വില നൽകുന്നത്, അത് സമ്മറൈസ് ചെയ്യുന്നത്, ഏറ്റവും അവസാനം അതിനെ ക്രോഡീകരിക്കുന്നത്,
അവസാനത്തെ തീരുമാനം പറയുന്നത് യാക്കോബായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവവൈതലെ നിന്റെ വാക്കിന് വില കൽപ്പിക്കാത്തൊരു കാലഘട്ടമുണ്ടെങ്കിൽ, നിന്റെ വാക്കിന് വിലയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ തിരിക്കുവാൻ പോകയാണ്. നിന്റെ വാക്ക് കേൾക്കുവാൻ ആളില്ലാത്ത കാലഘട്ടത്തിൽ നിന്ന്, നിന്നെ ഉൾപ്പെടുത്തി നിർത്തുവാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, നിന്നെ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടത്തിൽ നിന്ന്, നിന്റെ വാക്ക് ഫൈനൽ വേർഡ് ആകത്തക്ക നിലയിൽ ദൈവം നിന്റെ വാക്കിന് വില കൽപ്പിക്കുവാൻ പോകയാണ്. അതൊരു പക്ഷേ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാം, നിന്റെ സഭയിൽ സംഭവിക്കാം, നിന്റെ ചുറ്റുപാടുകൾ സംഭവിക്കാം, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ ദൈവം നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന നിലയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് ദൈവസഭയുടെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഈ അനുഭവങ്ങളിലേക്ക് താൻ വരുവാനിടയായി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറയുവാൻ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി അറിയിക്കുവാൻ യാക്കോബിനെ ദൈവം ഉപയോഗിക്കുവാനിടയായി. പഴയ നിയമത്തിൽ നമുക്കൊരു പ്രവാചകനെ കാണാം, ഏലിയാവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഏലീഷ. താന് ഏലിയാവ് അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ പാടശേഖരത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 12 കാളകളുടെ ഒപ്പം 12-ാമനായി ഏറ്റവും പിന്നിൽ നിന്ന് താൻ നിലമുഴുതുകൊണ്ടിരിക്കുകയാണ്. പാടശേഖരത്ത് താൻ പിന്നിലായി പോയി. പക്ഷേ രാജ്യത്തൊന്നാമനാക്കുന്ന ഒരു അഭിഷേകം തൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം കൈമാറി. ഇന്ന് പകൽ ഞാൻ ചിലരോട് സംസാരിക്കുന്ന ആത്മനിയോഗത്തോടെ, എവിടെയൊക്കെയോ ജീവിതത്തിൽ പുറകിലായി പോയി, എവിടെയൊക്കെയോ ജീവിതത്തിൽ കഴിവുണ്ടായിട്ടും പ്രാപ്തിയുണ്ടായിട്ടും അതേ ആവശ്യമാകുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും എവിടെയൊക്കെയോ ജീവിതത്തിൽ പിന്നിലായി പോയ ചിലരോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ മുൻനിരകളിൽ എത്തിക്കുവാൻ നിങ്ങളുടെ കഴിവിനപ്പുറം, നിങ്ങളുടെ പ്രാപ്തികൾക്കുമപ്പുറം, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കപ്പുറം, നിങ്ങളുടെ ചുറ്റുപാടുകൾക്കപ്പുറം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവിക അഭിഷേകം അത് നിന്നെ മുൻനിരയിൽ എത്തിക്കുവാൻ പോകയാണ്. ഹല്ലേലൂയാ. Glory to God, glory to God, glory to God. Hallelujah. രാജ്യത്ത് ദൈവം അദ്ദേഹത്തെ ഒന്നാമനാക്കി. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഏലിയാവിൻ്റെ വാക്കുകൾക്ക് രാജാക്കന്മാർ പോലും വലിയ വില കൽപ്പിച്ചിരുന്നില്ല. വലിയ മാന്യതയൊന്നും ആ പ്രവാചകന് പൊതുസമൂഹം കൊടുത്തിരുന്നില്ല. ഒറ്റപ്പെട്ടവനെ പോലെ, ഔദ്യോഗികമായിരിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാത്തവനെ പോലെ മുഖ്യധാരയിൽ നിന്നും മാറിയാണ് ഏലിയാവ് സഞ്ചരിച്ചത്. പക്ഷേ ഏലീശയുടെ കാലഘട്ടം വന്നപ്പോൾ, ഏലീശയുടെ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പോലും ഏലീശയെ വിളിക്കുന്നത് എൻ്റെ പിതാവ് എന്നാണ്. രാജ്യത്തെ നമ്പർ വൺ രാജാവാണ്. പക്ഷെ രാജാവ് പോലും ഏറ്റവും പ്രധാനിയായി കാണുന്നത് ഏലീശയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരിക്കൽ പാടത്ത് പിന്നിലായിരുന്നു, പക്ഷേ ദൈവം രാജ്യത്തൊന്നാമനാക്കി. എവിടെയൊക്കെയോ പിന്നിലായി പോയ ചിലരെ ദൈവം മുൻനിരയിൽ എത്തിക്കുവാൻ പോകയാണ്. അത് നിന്റെ തലമുറയെ ദൈവം മുൻപന്തിയിൽ എത്തിക്കും. പഠനത്തിൽ പിന്നിലായി പോയ തലമുറയെ ദൈവം മുൻപന്തിയിൽ എത്തിക്കുവാൻ പോകയാണ്. ആത്മീകമായ കാര്യങ്ങളിൽ നിന്നോടൊപ്പം സഹകരിക്കാത്ത നിന്റെ കുടുംബാംഗങ്ങളിൽ ചിലർ, ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ മക്കളോ പ്രിയപ്പെട്ടവരോ അപ്പനോ അമ്മയോ ആരോ ആകട്ടെ, ഇന്നവർ പിന്നിരയിലാണ്. പക്ഷെ നാളെ നിന്നേക്കാൾ മുൻപിൽ ദൈവം അവരെ എത്തിക്കുവാൻ പോകയാണെന്ന് ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. Glory to God, hallelujah. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾക്ക് മാന്യത നൽകാതെ, നിങ്ങൾക്ക് അവൻ നിങ്ങളോട് അനുകൂലം പറയാതെ മാറി നിൽക്കുന്ന ചിലർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ മുൻപന്തിയിൽ എത്തിക്കുവാൻ പോകയാണ്. നിങ്ങളെക്കാൾ ആവേശത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ ദൈവം മുൻനിരയിൽ എത്തിക്കാൻ പോകയാണ്. ചേർന്ന് കരമടിച്ചോ ആമേൻ പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഈ വചനം സ്വീകരിക്കുക. ഈ വചനത്തിന് നിവർത്തി നിങ്ങളിൽ സംഭവിക്കട്ടെ. Glory to God, glory to God. Hallelujah. യാക്കോബ് ആമേൻ തൻ്റെ ലേഖനം തന്നെ എഴുതി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ആ സബ്ജക്റ്റ് ഈ 16, 17, 18 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേക കാര്യം അതിങ്ങനെയാണ്, പ്രാർത്ഥന ഫലിക്കും എന്ന് പറയാൻ. ചേർന്ന് പറഞ്ഞേ, പ്രാർത്ഥന ഫലിക്കും.
പ്രാർത്ഥന ഫലിക്കുമെന്ന് പറയാൻ തനിക്ക് അകത്തൊരു പ്രേരണ. സ്തോത്രം. അത് പറയേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ അകത്തോട്ട് നൽകിയ അനുഗ്രഹീത പ്രവാചകനാണ് ഏലിയാവ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 1 പതിനേഴാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പരിചയപ്പെടുത്തുന്ന അനുഗ്രഹീതനാകുന്ന ഒരു പ്രവാചകൻ ഏലിയാവ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ചലിപ്പിക്കുവാൻ, ഇസ്രായേലിനെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ ആത്മനിയോഗത്തോടെ നിന്ന ഒരു അഭിഷക്തനാണ് ഏലിയാവ്. എന്നാൽ ഈ ഏലിയാവിൻ്റെ ചരിത്രത്തെ എടുത്തു നിർത്തിക്കൊണ്ട് തനിങ്ങനെ അതിൻ്റെ അകത്ത് എഴുതുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്നത്തെ എൻ്റെ സന്ദേശം, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ പോകയാണ്. ഹല്ലേലൂയ. മരുന്ന് ഫലിച്ചില്ലെങ്കിലും, ഡോക്ടർ എഴുതി തന്ന ആ കുറിപ്പടി ഫലിച്ചില്ലെങ്കിലും, അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫലിച്ചില്ലെങ്കിലും, നിങ്ങളുടെ കഴിവോ പ്രാപ്തിയോ ബന്ധങ്ങളോ റെക്കമെൻഡേഷനോ ഒന്നും ഫലിച്ചില്ലെങ്കിലും, പറയണം, പ്രാർത്ഥന ഫലിക്കും. ആഹാ, മറ്റു പലതിനേക്കാൾ ശക്തിയുള്ളതാണ് പ്രാർത്ഥന. നിങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയത്തക്ക നിലയിൽ നിങ്ങൾ പറയാൻ പോകുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചെന്ന്. ഹല്ലേലൂയ. ആരൊക്കെയോ നിങ്ങളെ നോക്കി പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ആവേശത്തോടെ ഓടി വരുമ്പോൾ പലരും നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാകാം, പലരും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടാകാം, എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാകും. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയേറെ ഉപവസിച്ചിട്ടും, ഇത്രയേറെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നിന്നിട്ടും നിങ്ങൾക്ക് മാത്രമൊരു മറുപടി ഇല്ലല്ലോ എന്ന് നിങ്ങളെ നോക്കി പറയുന്നവർ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുന്ന ദിവസങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ കരത്തിൽ എത്തുന്ന ദിവസങ്ങളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. കയ്യെത്തുന്ന ദൂരത്ത്, കണ്ണെത്തുന്ന അകലത്ത് ദൈവം അത് എത്തിച്ചു കഴിഞ്ഞു. അത് ആത്മാവിൽ സ്വീകരിക്കുവാൻ ഇന്ന് പകൽ വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥന ഫലിച്ച നൂറുകണക്കിന് ആളുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ചിലരെ മാത്രം ദൈവസന്നിധിയിൽ പറഞ്ഞ് എൻ്റെ സന്ദേശം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഐ മീൻ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. മഴ പെയ്തില്ല. ദേശത്ത് 3 6 മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ഇന്ന് ഞാൻ ഈ വാക്കൾ സംസാരിക്കുമ്പോൾ ഈ യാക്കോബ് ഈ ഒരു കാര്യം എഴുതി വച്ചിരിക്കുകയാണ്, താൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. പക്ഷേ ഇത് രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിനകത്ത് ഏലിയാവിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അവിടെ നമ്മൾ കാണുന്നില്ല മഴ പെയ്യാതിരിക്കാൻ താൻ പ്രാർത്ഥിച്ച ചരിത്രം. ഐ മീൻ, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഏലിയാവിൻ്റെ ചരിത്രത്തിൽ എഴുതിയിട്ടില്ല മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. കർമ്മേലിൽ മുഴങ്കാൽ മടക്കിയതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും തിഷ്ബിനായ ഏലിയാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊട്ടാരത്തിൽ അവതരിപ്പിച്ച് അദ്ദേഹത്തിലൂടെ ആഹാബിനോട് ദൂതറിയിക്കുന്നതാണ് തൻ്റെ ചരിത്രം എഴുതി തുടങ്ങുന്നത്. താൻ അവിടെ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് മഴ പെയ്യാതിരുന്നതെന്നൊരു ചരിത്രം അവിടെ എഴുതുന്നില്ല. പക്ഷേ യാക്കോബ് ആത്മാവിൽ എഴുതി അവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, ദേശത്ത് മഴ പെയ്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ ദൈവത്തിൻ്റെ ദാസന്മാരോട്, ശുശ്രൂഷകരോട് പറയുന്നു, ചരിത്രത്തിൽ ഇതുവരെ ആരും പറയാത്തതും ആരും എഴുതാത്തതുമായ ദൂതുകൾ ആത്മാവിൽ സ്വീകരിച്ച്, ആത്മമണ്ഡലത്തിൽ നിന്ന് സ്വീകരിച്ച് പറയാൻ, എഴുതാൻ, കൈമാറാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത ഒരു കാര്യം അത് യാക്കോബ് ആത്മാവിൽ എഴുതുകയാണ്. അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. ഇന്നുവരെ ആരും കേൾക്കാത്തതും ഇന്നുവരെ ആരും പ്രാപിക്കാത്തതും ഇന്നുവരെ ആർക്കും കിട്ടാത്തതും അത്ര പ്രഷ്യസ് ആയ, അത്ര വിലപ്പെട്ട ചില ദൈവിക ദൂതികൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കൈമാറട്ടെ. അങ്ങനെ ചിലത് ആത്മാവിൽ പിടിക്കാൻ ആത്മനിയോഗമുള്ള ചിലരെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആർക്കും ലഭിക്കാത്ത ചില ദൈവിക അരുളപ്പാടുകൾ യാക്കോബിന് ലഭിച്ചു. എന്നാൽ പ്രാർത്ഥന ഫലിച്ച ചില ആളുകൾ, വേദപുസ്തകത്തിലെ 1 പുസ്തകം 1 അകത്ത് അതിൻ്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സ്ത്രീയുടെ പേര് നമുക്കറിയാം, ഹന്ന എന്നാണ് പേര്.
ആമെൻ. സ്തോത്രം. തൻ്റെ ഭർത്താവിൻ്റെ പേര് നമുക്കറിയാം, എൽക്കാനാ. അവർ അവരുടെ കുടുംബജീവിതത്തിൽ ഹന്നയ്ക്ക് തലമുറകളില്ലായിരുന്നു. എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് പെനീന. ആമേൻ. മറ്റ് ചില മക്കൾ അവരിൽ ഉണ്ടായിരുന്നെങ്കിലും എൽക്കാനയ്ക്ക് ഹന്നയിൽ മക്കളുണ്ടായിരുന്നില്ല. ആലയത്തിലേക്ക് പോകാൻ ദൈവസന്നിധിയിൽ ഇറങ്ങുന്ന നേരത്തൊക്കെ പെനീന പലപ്പോഴായി ഹന്നയെ വളരെ മുഷിപ്പിച്ചു വന്നു. എല്ലായ്പ്പോഴും പ്രയാസമില്ല, എല്ലായ്പ്പോഴും പ്രതിസന്ധിയില്ല, എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തലുകളില്ല, എല്ലായ്പ്പോഴും മുറിപ്പെടുത്തലുകളുമില്ല. പക്ഷേ വർഷാന്തരയാഗം കഴിക്കാൻ ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെയും ഹന്നയ്ക്ക് വേദനയും പ്രയാസവുമാണ്. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ജീവിതത്തിനകത്ത് ആത്മീകമായിട്ടൊന്ന് ഉയരാൻ ശ്രമിക്കുമ്പോൾ, ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് കയറി വരുമ്പോൾ, എവിടെയൊക്കെയോ ഹൃദയത്തെ തകർക്കുന്ന കുത്തുവാക്കുകൾ, എവിടെയൊക്കെയോ ജീവിതത്തെ ഉടച്ചു കളയുന്ന അനുഭവങ്ങൾ, ഇടപെടലുകൾ, അത് മറ്റാരിൽ നിന്നല്ല, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഉണ്ടായി വരുന്ന അനുഭവങ്ങൾ, ആത്മീകമായി ആരാധനയ്ക്ക് പോകുമ്പോൾ, ദൈവസന്നിധിയിൽ ഉയർന്നു വരുമ്പോൾ, ആമെ സ്തോത്രം, പലപ്പോഴും പ്രതിസന്ധികൾ കുറയുകയല്ല, കൂടി വരികയാണ്. പക്ഷെ നിങ്ങളെ നോക്കി ദൈവം ത്തിന്റെ ആത്മാവിനൊരു ദൂത് പറയാനുണ്ട്, പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഓർത്തുകൊള്ളുക, അത്ര വിലപ്പെട്ട ചിലത് കാലങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയുടെ മറുപടിയായി നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുകയാണ്. അത്ര മധുരമുള്ള ചില മറുപടികൾ, അത്ര വിലപ്പെട്ട ചില മറുപടികൾ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരുടെ കയ്യിലോട്ട് തരികയാണ്. നിന്റെ കയ്പാധികമാണെങ്കിൽ നിന്റെ മധുരം വളരെ അനുഗ്രഹീതമായിരിക്കും. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മരുഭൂമിയിലൂടെ നടന്നു. അത് മരുഭൂമിയിൽ കാദേശിൽ അവരെത്തിയപ്പോൾ 3 ദിവസം വെള്ളമില്ലാതെ അവർ ചുറ്റി നടന്നു. 3 ദിവസത്തിന് ശേഷം അവർ മാറായിലെത്തി. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല, അത് കയ്പായിരുന്നു. ആ സ്തോത്രം, ദൈവം തുറന്നതാണെങ്കിലും കയ്പാണെന്ന് പറയുന്ന അനുഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്, ഒത്തിരി ഉപവസിച്ചിട്ട് കിട്ടിയതാണ്, പക്ഷേ കയ്പായിപ്പോയെന്ന് പറയുന്ന ജീവിതാനുഭവങ്ങളിലൂടെ പോകുന്ന ചിലർ. ആ വിവാഹം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്, ആ ജോലി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്, ആ ശുശ്രൂഷയുടെ മുന്നേറ്റം അത് പ്രാർത്ഥിച്ചിട്ടുണ്ടായതാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ ചില കയ്പുകൾ കയറി വരുന്നുണ്ടെങ്കിൽ അതിനെ മധുരമാക്കാനുള്ള എല്ലാ സംവിധാനവും അതിൽ തന്നെ ദൈവം കരുതിയിട്ടുണ്ടെന്നുള്ളത് ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു മാറായും ദൈവം മധുരമാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത കയ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മധുരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കടത്തിവിടാൻ പോകുകയാണ്. ഹല്ലേലൂയാ. മാറാ മധുരമായെന്ന് മാത്രമല്ല, 3 ദിവസം പിന്നെയും അവർ സഞ്ചരിച്ച് അവർ എലീമിലെത്തി. എലീമിലെത്തുമ്പോൾ 12 ഉറവകളും 70 ഈന്തപ്പനകളും അവിടെ ഉണ്ടായിരുന്നു. അതിമധുരത്തിൻ്റെ ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അതിനു മുമ്പ് വരുന്ന കയ്പുകൾ കണ്ട് ദൈവത്തോട് പിറുപിറുക്കരുത്. അതിനു മുമ്പ് വരുന്ന ചില ദുരനുഭവങ്ങളിൽ നീ പിന്നോട്ട് ചിന്തിക്കരുത്, മുൻപോട്ട് പോകുക. ദൈവം വെച്ചിരിക്കുന്ന അതിമധുരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ വല്ലാതെ കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താ? അതിൻ്റെ ലക്ഷ്യം പ്രാർത്ഥിക്കാതിരിക്കണം. അതിൻ്റെ ലക്ഷ്യം വേണ്ടതുപോലെ ആരാധനയുടെ സന്തോഷം അനുഭവിക്കാതിരിക്കണം. കുടുംബമായി ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ വിഷമത്തോടെ കരയുന്ന ഹന്നയെ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണാം. യാഗം കഴിച്ചതിൻ്റെ ഓഹരിയൊക്കെ പ്രാപിച്ച് എൽക്കാനയും കുടുംബാംഗങ്ങളുമെല്ലാം അതിൻ്റെ ഓഹരി പങ്കിട്ട് കഴിക്കുമ്പോൾ ഹന്നയെ നമുക്ക് കാണാൻ കഴിയുന്നത് ആലയത്തിൻ്റെ അകത്ത് ഇരുന്ന് വിഷമത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വാക്കുകൾ പുറത്തു വരുന്നില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പലപ്പോഴും എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പോലും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന, വാക്കുകൾ പുറത്തു വരാത്ത പ്രാർത്ഥനകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പലപ്പോഴും നീറിപ്പുകഞ്ഞുണ്ടാകാറുണ്ട്. നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ തൊട്ടടുത്ത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. 10 വർഷം കഴിഞ്ഞല്ല കേട്ടോ, ഇനി ഒരു 20 വർഷം കൂടെ കഴിഞ്ഞല്ല. കയ്യെത്തുന്ന ദൂരത്ത്, കണ്ണെത്തുന്ന അകലത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലവത്താകാൻ പോകുകയാണെന്ന് ആത്മനിയോഗത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു നിയോഗത്തെ തരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ താൻ ദൈവസന്നിധിയിൽ കയറിയിരുന്നു. ഹൃദയ നുറുക്കത്തോടെ താൻ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ വാതിൽക്കലിരുന്ന ആ സ്ത്രീയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പലപ്പോഴും പലരും ഒക്കെ അകത്ത് കയറി വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാതെ
പുറമേ നടന്ന ആഘോഷത്തിൻ്റെ തിമിർപ്പിലായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ മിശ്രത്തിലും വേണ്ടതുപോലെ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒന്നും ആലയത്തിനകത്ത് പോലും നടക്കാത്തൊരു കാലഘട്ടത്തിൽ, ഒരിക്കലും കെട്ടുപോകാൻ പാടില്ലാത്ത ആലയത്തിലെ വിളക്ക് കെട്ടുപോകുന്നൊരു കാലഘട്ടത്തിൽ ഇവിടെ ഇതാ ഏലിപുരോഹിതൻ വാതിൽക്കലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഏലിപുരോഹിതൻ തെറ്റിദ്ധരിച്ചു പോയി. വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നൊരു സ്ത്രീ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ പറയുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അദ്ദേഹം ചില വാക്കുകൾ അതുപോലെ അവളോട് സംസാരിച്ചു. അന്നെ അതിന് മറുപടി കൊടുക്കുന്ന യജമാനനെ, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. ആമേ, ഞാൻ മദ്യം കുടിച്ചിട്ടില്ല, വീഞ്ഞു കുടിച്ചിട്ടില്ല, എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പകരുകയായിരുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഹൃദയം ദൈവസന്നദ്ധയിൽ പകരുന്ന, വേദനയോടെ കരയുന്ന, നീറുന്ന, ശബ്ദം പുറത്തു വരാത്ത നിലയിൽ കരയുന്ന ചിലരുണ്ട്. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങളുടെ മറുപടി നിങ്ങളുടെ കരത്തിൽ ലഭിക്കാൻ വകയാണ്. ആ സ്ത്രീ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുണ്ടനങ്ങിക്കൊണ്ടിരുന്നു, ശബ്ദം പുറത്തു വരുന്നില്ല. ഏലി തെറ്റിദ്ധരിച്ചു. പ്രാർത്ഥനയെപ്പോലും കുറ്റപ്പെടുത്തുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ വകയാണ്. കാലങ്ങളായി, വർഷങ്ങളായി, ഒത്തിരി മാസങ്ങളായി, ഒത്തിരി വർഷങ്ങളായി ഇസ്രായേൽ ഒരു ദൈവശബ്ദം കേട്ടിട്ട്, ഒരുപാട് നാളുകളായി ഇസ്രായേലിൽ ആരെങ്കിലും ഒരു ദൈവശബ്ദം പ്രാപിച്ചിട്ട്, ഒരു പ്രവചനത്തിൻ്റെ ദൂത് കേട്ടിട്ട്, ജനത്തെ അനുഗ്രഹിക്കേണ്ട, ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കേണ്ട ഏലി പുരോഹിതൻ പോലും ദൈവത്തിനൊരു ശബ്ദം പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഒരു പാപപ്പെട്ട സ്ത്രീയുടെ ഹൃദയം നിറഞ്ഞുള്ള, ഹൃദയം തകർന്നുള്ളൊരു പ്രാർത്ഥന ഇസ്രായേലിൻ്റെ ആത്മമണ്ഡലത്തെ തുറന്നു. കാലങ്ങളായി പ്രവചനത്തിൻ്റെ ഒരു ശബ്ദം പറഞ്ഞിട്ടില്ലാത്ത ഏലി പുരോഹിതൻ അധരം തുറന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ സ്ഥലത്ത് വെച്ച് നീ കഴിച്ച അപേക്ഷ യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് നിനക്ക് മറുപടി നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. അടഞ്ഞുപോയ ഇസ്രായേലിൻ്റെ ആത്മമണ്ഡലത്തെ പ്രാർത്ഥിച്ചു തുറക്കാൻ ഒരു ഹന്നയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ഡിഗ്രി ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് വലിയ കൃപാവരങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കത്തില്ല. നിങ്ങളുടെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ പറയുന്ന ഒരാളായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന അടഞ്ഞുപോയ ഏതൊക്കെയോ ആത്മമണ്ഡലങ്ങളെ തുറക്കാൻ വകയാണ്. കാലങ്ങളായി ദൈവശബ്ദത്തിലേക്ക് വരാത്ത ദേശങ്ങളുടെ ആത്മിക അന്ധതയെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു കാലഘട്ടത്തെ തുറക്കാൻ നിങ്ങളുടെ ആ ചെറിയ പ്രാർത്ഥന, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നീറുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പ്രാർത്ഥനയുടെ കൂടിവരവുകൾക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥന, അത് ചില അടഞ്ഞ ആത്മമണ്ഡലങ്ങളെ തുറക്കാൻ വകയാണ്. ദേശങ്ങളുടെ അടഞ്ഞ ആത്മമണ്ഡലങ്ങൾ തുറക്കാൻ വകയാണ്. Glory to God, glory to God, glory to God, glory to God. ചില ദേശങ്ങളുടെ സുവിശേഷത്തിന് വിരോധമായി അടഞ്ഞുപോയ ചില ദേശങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് സാധ്യമാകത്തക്ക നിലയിൽ ചിലരുടെ ഉപവാസം, ചിലരുടെ പ്രാർത്ഥന അടഞ്ഞ ഏതൊക്കെയോ ആത്മമണ്ഡലത്തെ ഇന്നു പകൽ ദൈവം തുറക്കുന്നു. Glory to God. അന്യഭാഷയിൽ നീ ആരാധിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ, ആമേൻ, നിന്നെ നിഷേധിക്കുന്നവരുണ്ടെങ്കിലും അടഞ്ഞ ആത്മമണ്ഡലങ്ങളെ തുറക്കാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവ വൈദ്യരെ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അഭിഷക്തനെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. ചില സഭകളുടെ അടഞ്ഞ ആത്മമണ്ഡലങ്ങളെ ദൈവം തുറക്കുകയാണ്. സ്പിരിച്വൽ ഡ്രൈനസ്, ആത്മീകമായ വരൾച്ചകളെ മാറ്റാൻ ചിലരുടെ പ്രാർത്ഥനകളെ ദൈവം ഉപയോഗിക്കുകയാണ്. പാപപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു നേരത്തെ നൊമ്പരത്തോടുള്ള പ്രാർത്ഥന ഇസ്രായേലിൻ്റെ അടഞ്ഞ ആത്മമണ്ഡലത്തെ തുറന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ചില മേഖലകളിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില വലിയ വിടുതലുകൾ, വലിയ റിസൾട്ടുകൾ കൊണ്ടുവരാൻ വകയാണ്. Glory to God, glory to God, glory to God. Hallelujah, hallelujah, hallelujah. Praise God. Anna prarthichu, Anna prarthichondirikkumbo Eli paranja vaakku avade ullil vallatha dhairyam pagarnu. Stotram prarthichondirunappol avade ullil endannillatha oru dhairyam, എന്തെന്നില്ലാത്തൊരു ആവേശം,
ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വല്ലാതെ നുറുങ്ങുന്നൊരു വേദന ഹൃദയത്തിനകത്ത്. കൂടെ കൂടെ തൻ്റെ പ്രതിയോഗി തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അധികം വേദനിക്കുന്ന വിഷയം, അതിനകത്ത് നിങ്ങളൊരു മറുപടി കാണാൻ പോവാ. നിങ്ങളെ അധികം നൊമ്പരപ്പെടുത്തിയ വിഷയം, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളെ അധികം നൊമ്പരപ്പെടുത്തിയ വിഷയം, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ ദിവസവും നിങ്ങൾക്ക് വന്ന ആ ഫോൺ കോൾ ആയിരിക്കും നിങ്ങളെ അധികം വേദനിപ്പിച്ചത്. നിങ്ങൾക്ക് ആ ദിവസം നേരിടാനുള്ള വലിയ വിഷയമായിരിക്കും നിങ്ങളെ നൊമ്പരപ്പെടുത്തിയത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകയാ. നിങ്ങൾ അധികം വേദനിച്ച വിഷയത്തിൽ നിങ്ങൾ അധികം സന്തോഷിക്കത്തക്ക നിലയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളെ സാധ്യമാക്കുന്നു, മറുപടികളെ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ്. അവൾ പ്രാർത്ഥിച്ചു, ദൈവത്തോടൊരു നേർച്ചയും നേർന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, ദൈവത്തിന് കൊടുക്കും. അങ്ങ് എൻ്റെ കയ്യിലേക്ക് തന്നാൽ ഞാൻ അങ്ങേക്ക് തിരിച്ചു തരും. തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലേ, അതിൻ്റെ മറുപടി ദൈവം തരാൻ പോവാ. അവൾ അവിടെ എഴുന്നേറ്റ് പോയി. വചനം ഇങ്ങനെയാണ് എഴുതുന്നത്, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. എന്തേ അവളുടെ മുഖം വാടാത്തത്? അവളുടെ മറുപടി അവളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കിട്ടിയോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. അവളുടെ ജീവിതത്തിൽ അവൾ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് അവൾ കണ്ടിട്ടില്ല. പക്ഷേ ആത്മാവിൽ അവൾക്ക് മനസ്സിലായി, ഇതുവരെ പ്രാർത്ഥിച്ചതുപോലല്ല ഈ പ്രാർത്ഥനാ മേഖലയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമായി, ഈ പ്രാർത്ഥന ഫലിച്ചെന്ന് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം. പിന്നെ അവളുടെ മുഖം വാടിയില്ല. അത് ഒരു ദിവസത്തേക്കായിരുന്നില്ല, ഒരു മാസത്തേക്കായിരുന്നില്ല, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം വാടിയതേയില്ല. നിങ്ങളുടെ മുഖം വാടാത്ത നിലയിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രാർത്ഥനാ മേഖലയിൽ ഇരിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പങ്കെടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ പകലിൽ നിങ്ങളുടെ റിസൾട്ടുകൾ കിട്ടിയെന്ന അകത്തൊരു ബോധ്യം ദൈവം നിങ്ങൾക്ക് തരും, ദൈവം നിങ്ങൾക്ക് തരും. പ്രാർത്ഥനയുടെ റിസൾട്ട് കണ്ണിൻ്റെ മുമ്പിൽ കണ്ടില്ല, പക്ഷേ ആത്മാവിൽ അവൾക്ക് ബോധ്യം കിട്ടി, എൻ്റെ വിഷയത്തിന് വിടുതലായെന്ന്. അങ്ങനെ ഒരു ബോധ്യം അകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാ. ചില റിസൾട്ടുകൾ ജീവിതത്തിനകത്തൊക്കെ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ദൈവത്താൽ സംഭവിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങളുടെ അകത്തുണ്ടാകും. നിങ്ങൾ അതുവരെ അനുഭവിച്ച ആകുലതകൾ നിങ്ങളെ വിട്ടോടിപ്പോകും. അതിൻ്റെ കാരണം ദൈവം ആ വിഷയം ഏറ്റെടുത്തു എന്നുള്ളതാ. ഹന്ന ആ വിഷയം ദൈവത്തിലേക്ക് കൊടുത്തപ്പോൾ ദൈവം ആ വിഷയം ഏറ്റെടുത്തുന്ന അകത്തൊരു ബോധ്യം കൊടുത്തു. അകത്തു ബോധ്യം കിട്ടിയപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. പിന്നെ കാണുന്നത് ഇങ്ങനെയാ, ശമുവേൽ പിറന്നു. ദാൻ മുതൽ ബേർസബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെടുന്ന അനുഗ്രഹീത സന്തതി, രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കാൻ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് അതൊരു ചെറിയ കാര്യമായിരിക്കത്തില്ല കേട്ടോ, അത് ദേശത്തെ തൊടുന്നതായിരിക്കും. ആ ദേശത്തിൻ്റെ നടുവിൽ അത്ഭുതമായിരിക്കും, അത് ദൈവത്തിൻ്റെ മഹത്വമായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 24:12 നമുക്ക് കാണാൻ കഴിയും. എലയാസർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി എടുക്കുവാൻ വേണ്ടി എലയാസറിനെ പറഞ്ഞു വിടുമ്പോൾ എലയാസർ താൻ ചെന്നെത്തി നിൽക്കുന്ന ദേശത്ത് വെച്ച് ദൈവത്തോടൊരു പ്രാർത്ഥന, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ ഈ യാത്രയെ സഫലമാക്കുവാൻ തക്കണം അങ്ങ് എൻ്റെ യജമാനനോട് കരുണ കാണിക്കണമേ. ഞാനിവിടെ ഈ പട്ടണത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് വെള്ളം കോരുവാൻ വരുന്ന കന്യകമാർ വരുമ്പോൾ എനിക്ക് നിന്റെ പാത്രം വെള്ളത്തിൽ മുക്കി ഒരു പാത്രം വെള്ളം തരയണം, കുടിപ്പാൻ വെള്ളം തരയണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്ക് കൂടെ കൊടുക്കാമെന്ന് പറയുന്ന ഏത് കന്യകയാണോ ഏത് പെൺകുട്ടിയാണോ അവളാണ് എൻ്റെ യജമാനൻ്റെ ഭാര്യ, ഇസഹാക്കിൻ്റെ ഭാര്യ. അങ്ങനെ സംഭവിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു പെൺകുട്ടി വരുന്നു. അവളോട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം എനിക്ക് കുടിക്കാൻ വേണം. അവൾ കുടിപ്പാൻ കൊടുത്തു എന്ന് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ക്ഷണ നേരത്തിൽ റിസൾട്ട് വരാൻ പോവാ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കാര്യം പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ദൈവം അതിൻ്റെ റിസൾട്ട് കണ്ണുമുമ്പിൽ കൊടുത്തു.
ഇനി വൈകത്തില്ല കേട്ടോ, ഇനി വൈകത്തില്ല, ഇനി വൈകത്തില്ല. പ്രാർത്ഥനയുടെ റിസൾട്ട് കണ്ണിന്റെ മുമ്പിൽ കാണും, അതുപോലെ പ്രാർത്ഥന ഫലിക്കും. Glory to God, glory to God. ഒന്നതിനെ വർത്താ നിങ്ങളുടെ പുസ്തകം നാലാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിനകത്ത് നമുക്ക് എബേസിന്റെ പ്രാർത്ഥന കാണാം. സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്ന എബേസ്, അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ അവൻ പോയതാണ്, ഒത്തിരി വ്യസനം അവളുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചതാണ്. കുടുംബം പോലും അംഗീകരിക്കാത്ത ഒരാളായിരുന്നിരിക്കാം എബേസ്. തൻ്റെ സഹോദരന്മാരെക്കാൾ ഒരു കാലഘട്ടത്തിൽ താൻ മാന്യനായിരുന്നില്ല, പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ മാന്യനാക്കി തീർത്തു. മാന്യതയുള്ളവനാക്കി മാറ്റിയത് തൻ്റെ പണമല്ല, തൻ്റെ സുഹൃത്തുക്കളല്ല, തൻ്റെ കുടുംബമഹിമയല്ല, തൻ്റെ പ്രാർത്ഥന നിമിത്തം തൻ്റെ സ്ഥിതി മാറി. രണ്ട് മൂന്ന് കാര്യങ്ങൾ താൻ ദൈവത്തോട് ചോദിച്ചു. അവിടെ വചനം ഇങ്ങനെയാണ് എഴുതുന്നത്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്ന്. നിങ്ങൾ അപേക്ഷിക്കുന്നതിനെ ദൈവം നിങ്ങൾക്ക് തരാൻ വകയാണ്. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ദൈവം നൽകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരുപാട് തകർച്ചകളിലൂടെ, ഒരുപാട് സംഘടനകളിലൂടെ തൻ്റെ ജീവിതം പോയി, തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ, തൻ്റെ ഒപ്പം വളർന്ന ആളുകളൊക്കെ ഒത്തിരി സന്തോഷിക്കുമ്പോഴും താൻ വ്യസനത്തിനകത്ത് വളരേണ്ട ഒരാളായി മാറി. പക്ഷേ തൻ്റെ പ്രാർത്ഥന തൻ്റെ ജീവിതത്തെ തിരുത്തി. ഒത്തിരി വേദനയിലൂടെ പോകുന്നവരുണ്ട്, ഒത്തിരി സങ്കടത്തിലൂടെ പോകുന്നവരുണ്ട്, ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോകുന്നവരുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വകയാണ്, വലിയ റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരാൻ വകയാണ്. ഒന്നും രണ്ടും വർഷങ്ങളായിട്ടല്ല, പലരും പല വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി ഇന്നു വരെ കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ വകയാണ്. ഏലിയാവിന്റെ പ്രാർത്ഥന എന്തിനായിരുന്നു ഏലിയാവ് പ്രാർത്ഥിച്ചത്? മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. എന്തിനായിരുന്നു ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചത്? രാജ്യം സത്യദൈവത്തിലേക്ക് തിരിയാൻ പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അകന്നു മാറി മറ്റു പലതിലേക്കും അവരുടെ കണ്ണുപോയപ്പോൾ ദൈവത്തിലേക്ക് കണ്ണു തിരിക്കാൻ, ഒരു രാജ്യത്തെ തിരിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. അതിന് അതേ അവൻ പ്രാർത്ഥിച്ചത്, ആകാശത്തെ ദൈവം ഒന്ന് അടയ്ക്കണം, സത്യദൈവം ആരാണെന്ന് അവരറിയേണ്ടതിന് ദേശത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും പറഞ്ഞു കാണും, നിന്റെ പ്രാർത്ഥന ഫലിക്കത്തില്ല, നിന്റെ പ്രവചനത്തിന് ഈ രാജ്യത്ത് സ്പേസ് ഇല്ല, 400ഉം 450ഉം എന്നിങ്ങനെ 850 അസേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാർ അണിനിരന്നിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പൈശാചിക മണ്ഡലങ്ങളെ തോൽപ്പിക്കാൻ നിനക്ക് ശക്തിയില്ല. ഒറ്റ മനുഷ്യനെ പോലെ മാറി ഒരു കൂടാരത്തിലിരുന്ന് ദീർഘനാളുകൾ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന ഈ രാജ്യത്ത് ഫലിക്കുമെന്ന് ഒരിക്കലും നീ ചിന്തിക്കരുത്. ഇവിടെ നിനക്ക് എതിരായി പടപൊരുതുന്ന ഒരു പൈശാചിക മേഖലയുണ്ടെന്ന് പലരും അവന് വിരോധമായി പറഞ്ഞു. നിന്റെ പ്രാർത്ഥന ഫലിക്കത്തില്ലെന്ന് പലരും പറഞ്ഞു. പക്ഷേ ആത്മാവിൽ അവൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥന ഫലിക്കും. എത്ര നാളവൻ പ്രാർത്ഥിച്ചെന്നറിയത്തില്ല, പക്ഷെ വചനം എഴുതി വയ്ക്കുന്നു, അവൻ പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിൽ ഒരു വലിയ ധൈര്യം, രാജാവിനോട് പോയി പറയണം, ആമേൻ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഈ പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിന്റെ അധരത്തിൽ ഒരധികാരം ദൈവം പകരുകയാണ്. ചില മേഖലകളെ തുറക്കാൻ, ചില മേഖലകളെ അടയ്ക്കാൻ, നീ പറയാതെ ചിലത് ചലിക്കാതിരിക്കാൻ ദൈവം ചില മേഖലകളെ അധികാരത്തോടെ ദൈവം നിർത്താൻ വകയാണ്. നിങ്ങളെ ചിലർ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, അഭിഷേകത്തിന്റെ ശക്തിയോടെ, അസാധാരണ ദൈവകൃപയോടെ, നീ തോറ്റുപോയെന്ന് പറഞ്ഞ ചില മേഖലകളിൽ, നീ തകർന്നെന്ന് പറയുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരം പിടിക്കാൻ വകയാ. ചേർന്നിന്ന് പകൽ വിളിച്ചു പറ, എന്റെ പ്രാർത്ഥന ഫലിക്കും. Glory to God, glory to God. ദേശത്തെ ആത്മീക വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങൾ തീരാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കടം മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, തലമുറയുടെ വിഷയങ്ങൾ വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, 100 കണക്കിന് കാര്യങ്ങൾ ദൈവത്തിന് ചോദിക്കുന്നവരുണ്ട്. ഈ സന്ദേശം അകത്ത്, ഹൃദയത്തിനകത്ത് എഴുതുക, നിന്റെ പ്രാർത്ഥന ഫലിക്കും. അതെപ്പോഴും അറിയുന്നേ, പ്രാർത്ഥനയുടെ മറുപടി കാല
കാലങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുമ്പോഴല്ല, പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന ആ നിമിഷം തന്നെ നിന്റെ റിസൾട്ട് നിന്റെ കയ്യിൽ കിട്ടിയെന്ന് അകത്തു ബോധ്യം വരുന്ന ചില നിമിഷങ്ങൾ ഇന്ന് പകൽ ദൈവം തുറക്കാൻ പോകയാ. അങ്ങനത്തെ ചില പ്രാർത്ഥനാ മേഖലകളിലേക്ക് ദൈവം ചിലരെ ഇന്നു പകൽ കയറ്റി വിടുന്നു. ഇവിടെ ദൈവസന്നിധിയിൽ ഉപവാസം നടക്കുമ്പോൾ പല രാജ്യങ്ങളിൽ പല ടൈം സോണുകളിലിരുന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ചിലരുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളുടെ റിസൾട്ട് കയ്യെത്തുന്ന ദൂരത്ത്, കണ്ണെത്തുന്ന അകലത്ത് കിട്ടിയിട്ടും അത് പിടിക്കാൻ പറ്റാത്ത ചിലരുണ്ട്. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, വാഗ്ദത്തങ്ങളിലേക്ക് കാൽവെച്ച് കയറാൻ, പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ പ്രാപിക്കാൻ ഇന്ന് പകൽ ദൈവം ചിലരെ തൊടുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ആത്മാവിൽ ഈ വാക്കുകൾ ദൈവസന്നിധി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചില മിനിറ്റുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വചനം ചൊല്ലി അനുഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ റിസൾട്ട് അവിടെ മേൽ വെളിപ്പെടട്ടെ, പ്രാർത്ഥനകൾ ഫലിക്കട്ടെ, ദൈവത്തിൻ്റെ മറുപടികൾ വെളിപ്പെടട്ടെ. അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Amen.